വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം വിചാരിക്കുന്നു. കുറേ നാളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, വീഡിയോസ് ഒന്നും കുറേ നാളായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ, അപ്പോൾ കുറച്ച് കളർ ആയിക്കോട്ടെ. അതാണ് ഈ കളർ മൊത്തം ക്യാമറമാൻ ഒന്നും ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും വെൽക്കം ടു അനദർ വ്ളോഗ് അഗൈൻ. നമ്മളിപ്പോൾ ഉള്ളത് വൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടെയുള്ള കോൺഫെറ്റി ഫീൽഡാണിത്. നമ്മൾ ഞാനിവിടെ വന്നിട്ട് 2019 നിങ്ങൾക്കറിയാമല്ലോ കുറേ വ്ളോഗ്സ് നമ്മൾ പൂക്കളെ തേടി, ഞാൻ വിശാലിയും കൊണ്ട് പൂക്കളെ തേടി എല്ലാ സ്ഥലത്തും പോകാൻ നോക്കിയിട്ടുണ്ട്. ഇത് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ വളരെ കുറച്ച് ഡേയ്സ് മാത്രമാണ് ഈ ഒരു ഫീൽഡ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ സംഭവം നമ്മൾ നോക്കുമ്പോഴൊക്കെ എന്താ പറയുക, ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല ഫോർ സം ഓഫ് ദ അതർ റീസൺ. എന്നാലും ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ ഇങ്ങോട്ട് എത്തുന്ന വഴി മൊത്തം, ഈവൻ ദോ വെതറിലൊന്നും മഴയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഇവിടെ എത്താറായപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേഗം ഇന്നിവിടെ എത്താൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, ആകെ മൊത്തം ഡെസ്പായിരിക്കായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പാർക്കിങ്ങോടൊക്കെ എത്തി തുടങ്ങിയപ്പോൾ മഴയൊക്കെ പോയി. കണ്ടില്ലേ, നല്ലൊരു നല്ല വെതറാണ്. സമ്മറാണ് പക്ഷെ സമ്മറിൻ്റെതായ ചൂടൊന്നും ഇല്ല ഇപ്പോൾ ഒരു 2 ഡേയ്സ് ആയിട്ട്. ബട്ട് നല്ല എന്താ പറയുക, നമുക്ക് വേണ്ടി കാർമേഘങ്ങളൊക്കെ മാറിയിരിക്കും. അപ്പോൾ ദാറ്റ്സ് എ സൈൻ ടു ഗെറ്റ് ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പുതിയ വീഡിയോ നിങ്ങൾക്കായിട്ട് എന്താ പറയുക ഡെഡിക്കേറ്റ് ചെയ്യും. സോ എൻ്റെ കൂടെ തന്നെ നിങ്ങളും ഈയൊരു കോൺഫെറ്റി ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിഗിനിങ് തൊട്ട് പറയുകയാണെങ്കിൽ കാറ് പാർക്ക് ചെയ്ത് നമ്മൾ വരുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡാണ് വെൽക്കം ഒക്കെ പറഞ്ഞിട്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രോൺ ക്യാമറാസ് പാടില്ല എന്നും ഡോഗ്സിന് അലൗഡ് അല്ല എന്നും, അതേപോലെ സ്മോക്കിംഗ് ഓർ വേപ്പിംഗ് പാടില്ല എന്ന്. അതുപോലെ ആ സൈഡിൽ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു റിലീഫാണ്. പിന്നെ നമ്മൾ പാർക്കിങ്ങിന് കയറുന്നതിന് മുന്നേ നമ്മളുടെ അടുത്ത് ബാർകോഡ് ചോദിക്കും നമ്മളുടെ ടിക്കറ്റ്സിന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7.50 pounds ആണ് പെർ പേഴ്സണിന് അഡ്മിഷൻ ഫീ. അത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഫൈനലി ഈ കോൺഫെറ്റി ഫീൽഡിൻ്റെ ഉള്ളിൽ വന്നു നിന്നപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ കണ്ണും തട്ടിയിരുന്ന ഒരു സ്ഥലത്ത് അവസാനം വന്ന് നിന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ ചുറ്റും കാണുന്ന ഈ ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു. ഇത് എന്താണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു ഫ്ലവറാണല്ലോ എന്ന്. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ഫ്ലവേഴ്സിനെ പറയുന്നത് ഡെൽഫീനിയം എന്നാണ്. അപ്പോൾ ഈ ഡെൽഫീനിയം ഫ്ലവേഴ്സാണ് ഇവിടെ മൊത്തം. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐവറി ഷെയ്ഡാണെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ റാസ്ബെറി ഷെയ്ഡ് ഉണ്ട്, ഒരു പെയിൽ പിങ്ക് ഉണ്ട്, അഷ്യൂർ ബ്ലൂ ഉണ്ട്, അതുപോലെ പേർപ്പിൾ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡെൽഫീനിയാണ് ഈ ഫീൽഡ് മൊത്തം. അപ്പോൾ ഇതിന് പിന്നിലൊരു കുഞ്ഞ് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ, ഹൗ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് എന്നുള്ളത്. അപ്പോൾ ഈ ദ റിയൽ ഫ്ലവർ പെറ്റൽ കോൺഫെറ്റി കമ്പനി എന്ന് പറയുന്നത് ഈ മാനർ എസ്റ്റേറ്റിൻ്റെ, വൈറ്റ് മാനർ എസ്റ്റേറ്റിൻ്റെ ഓണറായിട്ടുള്ള ചാൾസ് 25 ഇയേഴ്സ് എഗോ ഫൗണ്ട് ചെയ്തതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വൈകിട്ട് ആൾ ഒരു ഈവനിങ് വാക്കിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ അടുത്തുള്ള ചേർച്ചിൻ്റെ മുന്നിൽ മൊത്തം ഈ കോൺഫെറ്റി പേപ്പേഴ്സ് മൊത്തം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഉണ്ടായിരുന്ന ഒരു കല്യാണത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ചേർച്ചിന്ന് കല്യാണം കഴിഞ്ഞ് ബ്രൈഡ് ആൻഡ് ഗ്രൂം പുറത്തിറങ്ങുമ്പോൾ ഈ കോൺഫെറ്റി നമ്മൾ എറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഇവിടെ മൊത്തം കിടക്കണ കണ്ടപ്പോൾ ആൾ ആലോചിച്ചു ഇതെന്താ ഒരു മെസ്സാണ്, വെറുതെ അല്ല ഇവിടെ പല ചേർച്ചുകളിലും ഇത് ബാൻഡെന്ന്. അങ്ങനെ ആൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ആളുടെ കയ്യിൽ ഒരു ബൊക്കെ ഉണ്ടായിരുന്നു ആളുടെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ബൊക്കയിൽ നിന്ന് കുറച്ച് പൂക്കൾ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇതും കൂടെ ഒന്ന് എന്താ പറയുക ക്ലബ് ചെയ്ത് ആലോചിച്ചപ്പോഴാണ് ആൾക്ക് ഒരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് ഇതൊരു എക്സ്പെരിമെൻ്റ് ആക്കി കൂടാ, ഇങ്ങനെ ഒരു കോൺഫെറ്റി നമ്മൾക്ക് ഫ്ലവേഴ്സിനോണ്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബയോഡീഗ്രേഡബിൾ അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് വീക്ക് ഇവരിതെല്ലാം കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഇവരിതെല്ലാതും ഡ്രൈ ചെയ്ത് സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുന്നത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഓവർ ദ വേൾഡ് മൊത്തം കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരിത് സെല്ല് ചെയ്യുന്നുണ്ട്. ഇവിടെയും സെയിലിന് വെച്ചിട്ടുണ്ട് ഈ സംഭവം. അതുകൊണ്ടാണ് ഇവരിവിടെ സ്ട്രിക്ട്ലി പിക്കിങ്ങോ കട്ടിങ്ങോ അലൗഡ് അല്ല എന്ന് പറയുന്നത്, കാരണം ഇതൊരു ബിസിനസ്സാണല്ലോ. അങ്ങനെ ഒരു ചെറിയ സംഭവം ഇതിന് പിന്നിലുണ്ട്. ഹലോ, ഇങ്ങനെ നമ്മള് പല കളറിൽ നിന്ന് വീണ്ടും ബ്ലൂവിലേക്ക് എത്തിയിരിക്കുന്നു. ഹൈ, അയ്യോ
വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. അതെല്ലാ പൂവുള്ള സ്ഥലത്തുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ക്യാമറമാനോട് കൂടെ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നടന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ എൻട്രൻസിന് കണ്ടപ്പോൾ കുറേ ഫ്ലവേഴ്സ് കണ്ടില്ലേ, ഒരു മിക്സ് ഓഫ് ഫ്ലവേഴ്സ്. ആ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഫ്ലവേഴ്സിനെ സ്പോട്ട് ചെയ്യാമെന്ന്. ഈ റെഡാണ് നമ്മുടെ പോപ്പി ഫീൽഡിൽ നമ്മൾ കണ്ടിട്ടുള്ള പോപ്പി ഫ്ലവേഴ്സ്. പിന്നെ ഈ മഞ്ഞ മൊത്തം കാണുന്നത് അതിനെ കോൺഫ്ലവർ മേരി ഗോൾഡ് എന്നാണ് പറയുക. അതേപോലെ ഈ വൈറ്റ് കുഞ്ഞി പൂക്കളാണ് നമ്മുടെ ക്യാമമൈൽ ടീയൊക്കെ കുടിക്കില്ലേ, അതിൻ്റെ ഫ്ലവേഴ്സാണത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ കോൺഫ്ലവേഴ്സും അതുപോലെ തന്നെ ക്ലോവറും അങ്ങനെ പല വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയാൻ വെച്ചാൽ നല്ല കളറായിരുന്നു. അതായിരുന്നു ഒരു ആകെ തുക പറയാൻ പറ്റുന്നത്. എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോഴാ ഞാൻ ക്യാമറയൊക്കെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. അവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കഫേ ഉണ്ട്. വിശാഖ മീൻവയൽ വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ബേസിക്കലി പറഞ്ഞുകൊണ്ടിരുന്നത് കാറ്റിനെ പറ്റി തന്നെയായിരുന്നു. എൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇരുട്ടുമൂടിയ ഒരു ക്ലൈമറ്റും ആയിരുന്നു നമ്മൾ ഓൺ ദ വേ കിട്ടിയത്. പിന്നെ ഭാഗത്തിന് ഇങ്ങനെ വെതറൊന്ന് സെറ്റിൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു പറഞ്ഞ പോലെ എല്ലാം കാണാനും വിസിറ്റ് വേർത്ത് വിസിറ്റ് ആയിപ്പോയി. ഈ ഒരു ടെൻറ്റിൽ മൊത്തം പെയിൻറ്റിങ്സ് ആണ്. ഇവിടെ ഇൻഹൗസ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ടെൻറ്റിലൊക്കെയാണ് നമ്മളുടെ ഇവർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്, ആ ഒരു ബഞ്ചസ് സെയിലിന് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ കുറേ സ്ഥലം. കാറ്റ് അതിശക്തമായിട്ട് നടക്കുന്നു. അവിടെ സ്ലോ മോഷനിൽ ഒരാൾ വരുന്നുണ്ട്. ഓ ബൈ ദ വേ, ഇവിടെ നമ്മുടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വൈക്കോലൊക്കെ ഉണ്ട്. വൈക്കോലിനാണ് ഞാൻ കേട്ടോണെ. ഹേ, ഇതിന് കോട്ടയത്തൊക്കെ എന്താ പറയാൻ നോക്കി നോക്കാം. എടോ, ഇതിന് കോട്ടയത്ത് എന്താ പറയാ ഈ സാധനത്തിന്? ഇവിടെ കച്ചി ഞങ്ങൾ ഇതിനെ വൈക്കോൽ എന്ന് പറയും. അങ്ങനെയൊന്നല്ല, തൃശ്ശൂരൊക്കെ വൈക്കോൽ എന്നാ പറയാ. ഇനി അല്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വേറെ വാക്കുന്നതിനും പറയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഐസ്ക്രീം ഉണ്ടെന്ന് പിള്ളേരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ എല്ലാ ആൾക്കാർക്കും ഐസ്ക്രീം കഴിക്കാമല്ലോ അല്ലേ. നമുക്ക് ആദ്യം പോയിട്ട് ആ പൂവിൻ്റെ കാര്യം നോക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട ടെൻസിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ആ കാണുന്ന പച്ച ടെൻറ്റിലാണ് അവർ ഫ്ലവേഴ്സ് സെല് ചെയ്യുന്നത്. ഒരു ബഞ്ചിന് £10 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവർ അത് സെപ്പറേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഓൾറെഡി കൊണ്ടുവന്ന് ബഞ്ചാക്കി വെച്ച് സെല് ചെയ്യുന്ന സംഭവങ്ങളെല്ലാതും. അപ്പോൾ അത് വാങ്ങാനുള്ള ക്യൂ ആണ് ആ സൈഡ് മൊത്തം. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഓൾറെഡി കഫേയിൽ അവരിപ്പോൾ ടേക്ക് അവേ മാത്രമേ എടുക്കുന്നുള്ളൂ. അവർ നമ്മൾ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, കാരണം ഓൾമോസ്റ്റ് 5 hours ആയിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ ഓൺ ദ വേ നമുക്ക് ഏതെങ്കിലും കഫേയിൽ കയറി ഇരുന്ന് കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ കയറിയില്ല. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള ആ ടെൻ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ്, ഇവിടെ ലോക്കൽ ആർട്ടിസ്റ്റുകളുടെ എല്ലാം പെയിൻറ്റിങ്സ് ആണ് ഈ കോൺഫെറ്റി ഫീൽഡിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. ഭയങ്കര റേറ്റ് ആയിരുന്നു എല്ലാത്തിനും, ഒരു 395, 400, 200 അങ്ങനെ മൊത്തം വില കൂടിയ പെയിൻറ്റിങ്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ചുമ്മാ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കൂടുതലും ഫാമിലീസും കുട്ടികളും വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ബസ് ചെയ്ത ബസ് ആണെങ്കിലും അതിന്മേ കയറാനും പിന്നെ അത് ഈവൻ ഹയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ട്രാക്ടർ ഉണ്ട്, പിന്നെ ആ അറ്റത്ത് നോക്കുമ്പോൾ ഒരു വാഗനറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് ഇതിനൊക്കെ കയറാനും അതേപോലെ ഓടി നടന്ന് കളിക്കാനും. അത്രയും സ്ഥലമുണ്ട്, അതേപോലെ കളർഫുൾ ഫ്ലവർ ഫീൽഡും ഉണ്ട്, പിന്നെ ഐസ്ക്രീമുണ്ട്. അപ്പോൾ ഈ കുട്ടി പോകുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്തതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു റിയൽ വാഗനറ്റ് ആണ്. അപ്പാരൻ്റ്ലി വെയിൽസ് നിന്ന് ഈ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആൻഡ് ഒരു 150 years ഓൾഡ് ഉള്ള റിയൽ വാഗനറ്റ് ആണ് അപ്പാരൻ്റ്ലി ഇത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പ്രതീക്ഷിച്ചേക്കാട്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. മഴയായിരുന്നപ്പോൾ വിചാരിച്ചു ഇനിയിപ്പം നമ്മൾ മാത്രമാണോ എന്താണോ എന്നൊന്നും. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്, നല്ലതായിരുന്നു. ഇപ്പോൾ 5 PM ഇനിയിതിപ്പം ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് വളഞ്ഞു തിരിഞ്ഞ് വന്നപ്പോൾ ആ ഒരു വില്ലേജ് കണ്ടു.
അപ്പോൾ ആസ് യൂഷ്വൽ ഇംഗ്ലീഷ് കൺട്രി സൈഡിലെ എല്ലാ വില്ലേജസും വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ കാം ആൻഡ് ക്വൈറ്റായി. കുറേ വർഷം 100 or 200 അതിനു മുകളിലും വർഷമുള്ള പഴക്കമുള്ള വീടുകളും അതുപോലെ വളരെ പ്രകൃതിരമണീയമായ ഒരു ആംബിയൻസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോരുമ്പോഴാണ് ഇതാ ഈ ഹൗസ് കണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ വീടുകൾ നമ്മൾ എല്ലായിടത്തും കാണാൻ കിട്ടില്ല. ഇതിനെ പറയുന്നത് താച്ച്ഡ് ഹൗസസ് എന്നാണ് കേട്ടോ, ആ റൂഫിനെ പറയുന്നത്. അപ്പോൾ അതൊരു ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ചില ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ വീടുകൾ കാണാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വേറൊരു കാഴ്ച, നമ്മളുടെ ക്രിസ്മസ് ട്രീസ് എല്ലാതും ഇതാ ഒരു സൈഡിലുണ്ട്. അതൊരു നഴ്സറിയാണ് ക്രിസ്മസ് ട്രീൻ്റെ. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ ആർട്ടിഫിഷ്യൽ യൂസ് ചെയ്യുന്നത് കുറേ വീടുകളിലൊക്കെ റിയൽ ക്രിസ്മസ് ട്രീസ് വാങ്ങിച്ചു വയ്ക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ക്രിസ്മസ് ഇസ് ജസ്റ്റ് 4 months അവേ, എന്തോ പെട്ടെന്ന് സമയം പോണല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് ഇതാ നമ്മൾ വഴിയൊരു കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് വേഗം പോയി കാപ്പി കുടിക്കാം. അപ്പം നിങ്ങൾക്കെല്ലാം മോസ്റ്റ്ലി അറിയുന്ന കാര്യമായിരിക്കും, അതായത് UKയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ കടകളെല്ലാം വേഗം അടയ്ക്കും, ഒരു 6 or 7 o'clock ആകുമ്പോഴേക്കും എല്ലാം അടയ്ക്കും. അപ്പം സ്പെഷ്യലി ഈ പറയുന്ന നമ്മളുടെ കോഫി ഷോപ്സും അതേപോലെ ടീ റൂംസ് എല്ലാതും ഒരു 4 or 5 o'clock കഴിഞ്ഞാൽ തന്നെ അടയ്ക്കും. മാക്സിമം പോയാൽ ചിലത് മാത്രം ഒരു 6 o'clock വരെ ഇരുന്നാലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അടുത്ത ടൗൺ സെൻറ്ററിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം നമുക്കൊരു കോഫി കിട്ടണമല്ലോ. അങ്ങനെ നമ്മൾ കണ്ടത് ആകെ കൂടെ ആ ഒരു ടൈമിൽ കോഫി ഉണ്ടായിരുന്നത് കോഫി നമ്പർ 1 അത് നല്ലൊരു പ്ലേസാണ്, നമ്മൾ മുമ്പും പോയിട്ടുണ്ട്, ഇവിടെയല്ല വേറൊരു ബ്രാഞ്ചിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കോഫിയും ചെറുതായിട്ടൊരു കേക്കൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് പാർക്കിങ്ങിൽ പോകുമ്പോൾ എന്താ കണ്ട കാഴ്ചയാണ് ഈ ഒരു ഡക്ക് സൂപ്പർമാനെയും സ്പൈഡർമാനെയും ബാറ്റ്മാനെയൊക്കെ. അത് കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നി, പക്ഷെ ആ ഷോപ്പൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ, ഇറ്റ്സ് മോർ ലൈക്ക് ഒരു കംബാക്ക് വീഡിയോ ആയിരുന്നു. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ കോഫിയൊക്കെ കുടിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓൺ ദ വേ ഒന്ന് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.